ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിസാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു പവർ ട്രെയിൻ ടെക്നോളജിയെ കുറിച്ചാണ്. നിസാൻ ഇ പവർ ടെക്നോളജി എന്നാണ് ഇതിന് അതിനിട്ടിരിക്കുന്ന പേര് എന്ന് പറഞ്ഞത്. സോ ഈ ടെക്നോളജി നത്തിങ് കോംപ്ലിക്കേറ്റഡ്, പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഫുൾ ഇലക്ട്രിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൈബ്രിഡ് ഇലക്ട്രിഫിക്കേഷനിൽ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിഫിക്കേഷൻ ഒരുപാട് മെച്യൂർ ആകാറുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത്. സോ നമ്മുടെ കാർബൺ ഫുട് പ്രിൻ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സിൻ്റെ റിസർച്ചാണ് ഹൈബ്രിഡ് ഇലക്ട്രിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് കോമ്പണൻസ്, ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. So I already said it's a series hybrid electric vehicle. So 100% propulsion nu parna electric propulsion system aanu, karan engine ഇതിനെ വാഹനത്തിനെ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം നമ്മുടെ വീലിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മോട്ടോർ മാത്രമാണ്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് ഡ്രിവൺ ബൈ ഇലക്ട്രിക് മോട്ടോർ. ഇതിലെ പ്രൈം മൂവർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് മോട്ടറാണ്. സോ വി ഹാവ് ആൻ ഇലക്ട്രിക് മോട്ടോർ. പിന്നെ നമുക്കൊരു ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡി സി എസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ്. ഇപ്പോൾ നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഇത് സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ബാറ്ററി പാക്ക് നോർമൽ ഒരു ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അത്രയും വലിയ ബാറ്ററി പാക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. വിച്ച് മീൻസ് നമുക്ക് ചെറിയ ബാറ്ററി പാക്ക് ആകുമ്പോൾ വാഹനത്തിൻ്റെ ഓപ്പർ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. വിച്ച് മീൻസ് ദ വെഹിക്കിൾ വിൽ ബി മോർ എഫിഷ്യൻറ്റ്. അതേപോലെ തന്നെ അടുത്തായി നമുക്ക് വരുന്നത് എഞ്ചിൻ ജനറേറ്റർ യൂണിറ്റാണ്. ബാക്കിയുള്ള മിക്ക ഹൈബ്രിഡ് വെഹിക്കിൾസിന് അതേപോലെ മോട്ടോർ ജനറേറ്റർ യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒരു മോട്ടറും സെപ്പറേറ്റ് ഒരു ജനറേറ്ററുമാണ്. ഈ എഞ്ചിൻ ജനറേറ്ററുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയെന്ന് നോക്കാം. നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷനിൽ ബാറ്ററി പാക്കിലെ കെമിക്കൽ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മോട്ടറിനെ ഡ്രൈവ് ചെയ്തായിരിക്കും നമ്മൾ വാഹനം പ്രൊപ്പല് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാരണം കാരണം നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഗ്രാജുവലി തീർന്നുകൊണ്ടിരിക്കും. ഇതേ ടൈമിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വളരെ അഡ്വാൻറ്റേജസ് ആണ്. കാരണം നമ്മൾ വാഹനം ബ്രേക്ക് ചെയ്യുന്ന ടൈമിലോ ഡീസലേറ്റ് ചെയ്യുന്ന ടൈമിലോ നമ്മൾ ഈ ജനറേറ്റർ ഈ മോട്ടറിനെ ജനറേറ്റർ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ബട്ട് വാഹനം ക്രൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബ്രേക്ക് എപ്പോഴും അപ്ലൈ ചെയ്യുകയില്ല. അതേപോലെ തന്നെ വാഹനം എപ്പോഴും ഡീസലേറ്റ് ചെയ്യുകയും ചെയ്യുകയില്ല. സോ നമുക്ക് ബാറ്ററിയുടെ ചാർജിന് എപ്പോഴും ഹൈ ലെവലിൽ നിർത്താൻ വേണ്ടി നമ്മൾ എഞ്ചിന് സപ്പോർട്ട് വേണം. ഈ ടൈമിൽ നമ്മൾ എഞ്ചിൻ റൺ ചെയ്യുകയും എഞ്ചിൻ്റെ ജനറേറ്റർ വർക്കാകുകയും ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഞ്ചിൻ നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ബാറ്ററിയിൽ ആവശ്യത്തിനുള്ള ചാർജ് സ്റ്റോർ ചെയ്യുകയും വാഹനത്തിന് പ്രൊപ്പൽഷൻ നമുക്ക് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കാൻ സാധിക്കും. എഞ്ചിൻ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും. ഷോർട്ട് ടൈം ഡ്രൈവിന് നമുക്ക് ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയില്ല. സോ ഇത് ഓവറോൾ വളരെയധികം ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ഈസ് എ വെരി എഫിഷ്യൻ്റ് വൺ. വി വിൽ ടോക്ക് അബൌട്ട് ദ റേഞ്ച് എക്സ്റ്റർണൽ എഞ്ചിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.